ഹായ് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എലിഫൻറ്റ് കൺസർവേഷൻ സെൻറ്റർ കണ്ടിട്ട് വന്നിട്ടുള്ളത്. ഇത് കോല കബൂന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കോലാലംപൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉള്ളൂ ഇങ്ങോട്ട് കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങോട്ട് വരുമ്പോൾ 10:30 ഇവിടെ എത്തണം. 10:30 ഇവിടെ എത്തിയെങ്കിലുള്ളൂ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവർ കയറ്റി വിടുക. പിന്നെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എലിഫൻറ്റിനെ ഒക്കെ കാണാം, ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കാം, അവരുടെ എലിഫൻറ്റ് ബാത്തൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മ് ഡിജി ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നെറ്റ് കിട്ടൂല കേട്ടോ. നമുക്ക് ഫോൺ ചെയ്യാനോ നെറ്റ് ഉപയോഗിക്കാനോ ഒന്നും പറ്റൂല. ശരിക്കും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പെട്ടി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കൂടെ നമ്മളുടെ രണ്ടുപേരുടെയും സിമ്മ് ഡിജി ആണ്. നമ്മളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് പോകുന്നിരുന്നു. അവർ വേറെ കാറിലും നമ്മൾ വേറെ കാറിലുമാണ് പോകുന്നത്. നമ്മൾ ഇവിടെ എത്തിയിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് റേഞ്ച് ഇല്ല, ഫോൺ വിളിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു കാട്ടുമുക്കി ചെന്ന് പെട്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത്. നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മ് മാക്സിസ് ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ എത്തിയിട്ട് അവരെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ അവർ മീറ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരുടെ സിമ്മ്, രണ്ടുപേരുടെ സിമ്മ് അതിൽ മാക്സിസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മളത് അറിഞ്ഞത്, നമ്മളുടെ ഡിജിക്ക് മാത്രമാണ് ഇവിടെ റേഞ്ച് ഇല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ നമ്മളുടെ റേഞ്ച് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഷെയിനു പേടിയുണ്ടല്ലോ. ആ ഷെയിനുകുട്ടി കൊടുക്കുക. അതെ, തായോ ചോദിക്കണു. ആ വാവ്, നിക്കൊടുക്കാനൊന്നുമില്ലേ. എലിഫൻറ്റിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ബനാനയുണ്ട്, പിന്നെ കരിമ്പുണ്ട്. രാവിലെ വന്നിട്ട് നമ്മൾ കുറച്ച് കരിമ്പൊക്കെ എലിഫൻറ്റിന് കൊടുത്തു. അതിന് ലാസ്റ്റ് മതിയായിരുന്നു കേട്ടോ കരിമ്പ് കൊടുത്തത്. ഇവരാണ് നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ കൂടെ പോന്നിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പേര് പ്രിയ എന്നാണ്. പ്രിയേൻ്റെ ഹസ്ബൻഡ് ഗണേഷും പിന്നെ നമ്മളുടെ നെയ്ബേഴ്സ് അനുവിന്ദും അർജുൻദാസും ആണ് നമ്മളുടെ കൂടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട ഒരു കുട്ടിയാന, എല്ലാവരും ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ് കേട്ടോ. ഈ കുട്ടിയാനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാപ്പാൻ്റെ അടുത്ത് ചെറിയൊരു മിൽക്ക് ബോട്ടിലുണ്ട്. ആനക്ക് കുടിക്കാനുള്ള പാലായിരിക്കും. അപ്പോൾ എല്ലാവരും അതിങ്ങനെ നോക്കിങ്ങാണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ആനനെ കുളിപ്പിക്കണത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ 11:30 ഇവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിരുന്ന ടൈം, പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു 2:00 ആനനെ കുളിപ്പിക്കണത് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2:00 വരെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. 2:00 ആനനെ കുളിപ്പിക്കണത് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. അങ്ങനെ നമ്മൾ 2:00 വരെ ഇതിനകത്തിരുന്ന് പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ നമ്മളോട് പറയുകയാണ് ഇന്ന് ആനനെ കുളിപ്പിക്കണില്ല എന്ന്. അങ്ങനെ ആകെ മൊത്തം സങ്കടമായി നമുക്ക്. അങ്ങനെ നമ്മളിനി അവിടുന്ന് പോരുകയാണ്. അപ്പോൾ അവിടുന്ന് പോരുന്നതിന് മുമ്പേ അവിടുന്ന് കിട്ടിയ എൻട്രി പാസ് നമ്മൾ അവിടെ തന്നെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അതും ഒട്ടിച്ചു വെച്ചിരിക്കാൻ കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മളും നമ്മളുടേത് അവിടെ തന്നെ ഒട്ടിച്ചു വെച്ചു. അത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റിക്കർ നമ്മൾ ഇവിടെ തന്നെ ഒട്ടിച്ച് പോവുകയാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതുണ്ടാവുമെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു നെല്ലിക്ക മരത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതുമ്പോൾ ഒരുപാട് നെല്ലിക്ക ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ആരും ഇത് മെയിൻറ്റെയിൻ ചെയ്യണില്ല, ആരും ഇത് അറുക്കണില്ല, ആരും ഇത് കഴിക്കണില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക പോലും ഉണ്ടാകൂല. കണ്ടോ, ഇതുമ്പോൾ കണ്ടോ ഒരുപാട് നെല്ലിക്ക ഇങ്ങനെ കായ്ച്ച് നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കായ്ച്ച് കാണാൻ കേട്ടോ. ഒക്കെ അത്യാവശ്യം ചെറിയ നെല്ലിക്കയാണ്, എന്നാലും നല്ല രസമുണ്ട് ഇത് കാണാൻ. കണ്ടോ, അപ്പോൾ നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ മേലൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കി നോക്കാം. നെല്ലിക്ക സൂപ്പർ ടേസ്റ്റ്, കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മൾ അമ്മ നിറത്തിട്ട് നമ്മൾ തിന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരത് മെയിൻറ്റെയിൻ പോലുമില്ല, ആരും അറക്കണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നിറത്തോ. സൂപ്പർ. അങ്ങനെ ആനകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പോന്നു. നമ്മളിപ്പോൾ അതിനടുത്തന്നായിട്ടൊരു സൂ ഉണ്ട്, ഡിയർലാൻഡ് എന്നാണ് പേര്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നമ്മളുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ എണ്ണപ്പനകളാണ് കേട്ടോ. നമ്മളുടെ പാം ഓയിൽ ട്രീസാണ്, നിറച്ചുണ്ട്. അതിൻ്റെ തോട്ടങ്ങളാണ് രണ്ട് സൈഡിലും ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് കയറാനുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയവർക്കുള്ള ഫീസും കുട്ടികൾക്കുള്ള ഫീസും, പിന്നെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ എങ്ങനെ എടുക്ക? അതിനെടുക്കാൻ അറിയാട്ടോ. അയ്യോ, നിക്ക നിക്ക, അളക്കല്ല ചായക്കാക്കും. അപ്പോൾ
No, this is not apple. This is. Not an okay. Okay. I'm going to go to the house. I'm going to go to the house. Their help to find out the kids. Yeah, actually, the forest density is no. Ah, there are mile. Dog, and dog. What a dog. Dog. Not a cartoon character. Prior, no. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂ ട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ നല്ല ഒരു കാടും പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുറേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വളർത്തിയൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ താങ്ക് യു No, catch it. Yeah. Mandir madi dechu. Mandir madi dechu. Achi ne madi dechu. Ega inga photo arthu.
കാര്യമായിട്ട് മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ സൂ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു കുളിർമ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ചുറ്റുപുറം കാടായതുകൊണ്ട് ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. അപ്പം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നൊരു സംഭവമാണ് ആ കൂട് കേട്ടോ. ശൈഖാക്ക് പ്രത്യേകം ഡോണ്ട് മിസ് ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നൊരു കൂടാണിത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിനകത്ത് ഒന്നുമില്ല, അവർ നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഈ സൂന്ന് ഇറങ്ങുകയാണ്. ഇത്രയൊക്കെയാണ് ഈ സൂവിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. കോലാക്കബു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കോലാലംപൂരിക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ പരിപാടി പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.